വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ട്രാവലിംഗ് വ്ളോഗാണ് കേട്ടോ. ട്രാവലിംഗ് വ്ളോഗ് എന്ന് പറയുമ്പം നമുക്ക് ഏറ്റവും എന്താ കണ്ണിന് കുളിർമ തരുന്ന ഒരുപാട് സ്ഥലങ്ങളാണ് കേട്ടോ കണ്ടിട്ടുള്ളത്. വയനാട്ടിലേക്കാണ് പോയത്. വയനാട് കാട്ടിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് അബിൻ്റെ ഫ്രണ്ടും ഫാമിലിയൊക്കെ ഇപ്പോൾ അവിടെയാണ്. അപ്പോൾ അവിടെ അടുത്ത് പോയപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോസ് എടുത്തു. അതേപോലെ അവിടെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി കണ്ടു. ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു വൈകുന്നേരം 5 മണിക്കാണ് പോയത്. ഞങ്ങൾ അബിൻ്റെ ഇവിടെ നാട്ടിലുള്ള 3 ഫ്രണ്ട്സും അവൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ 2 വണ്ടിയിലായിട്ടാണ് പോയത്. ഞങ്ങളൊരു കാറിലും അവർ വേറെ കാറിലും അങ്ങനെ. പക്ഷേ ഇടയ്ക്ക് നമ്മൾ നിർത്തിയിട്ട് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കൂടെയൊക്കെ നിന്ന് സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെയാണ് പോയത് കേട്ടോ. കുട്ടികളാണെങ്കിലും നല്ല ഹാപ്പിയിലായിരുന്നു കേട്ടോ. ഡാഡിമോളും ഫ്രണ്ട്സും ഒക്കെ നന്നായിട്ട് നമ്മൾ കാറിൽ പാട്ടൊക്കെ ഇട്ട് നല്ല ഡാൻസൊക്കെ കളിച്ചാണ് പോയത്. പിന്നെ ഞങ്ങൾ ചുരം കയറുന്നതിന് കുറച്ച് മുന്നേ ആയിട്ടൊരു ചെറിയൊരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ നിന്ന് കുട്ടികൾക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കൊടുക്കാൻ വിചാരിച്ചു. ഷവർമ്മയും ജ്യൂസൊക്കെ വാങ്ങിക്കൊടുത്തു. പിന്നെ ഞങ്ങൾ അങ്ങനെ നേരെ പോയി. ഇതാണ്ട് ഞാൻ പറഞ്ഞ മറ്റേ ഫാമിലി, അവർ അവരുടെ കാറിലാണ്. പക്ഷേ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ നിർത്തിയിട്ട് ഒരുമിച്ച് തന്നെയാണ് ഫുഡൊക്കെ വാങ്ങുക. പിന്നെ നമ്മളെ നാട്ടിലാകുമ്പോൾ നമുക്ക് അവിടെ പോയി ഇന്ന് കഴിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ വാങ്ങിയിട്ട് ഞങ്ങൾ കാറിലിരുന്ന് കഴിക്കാൻ ചെയ്തത്. പിന്നെ ഞങ്ങൾ വയനാട് നമ്മൾ പോകുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം ചുരത്തിൻ്റെ മുകളിൽ താഴത്ത് നോക്കുന്ന ആ വ്യൂ ആണല്ലോ. രാത്രി കൂടെ ആയപ്പോൾ നല്ല ലൈറ്റൊക്കെ ഉണ്ടായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട്. ഏകദേശം രാത്രി 12:30 ആയ സമയത്താണ് ഞങ്ങൾ കാട്ടിക്കുളത്ത് എത്തിയത്. കൽപ്പറ്റ വഴി കാട്ടിക്കുളമാണ് കേട്ടോ. അവിടെയാണ് അബിൻ്റെ ഫ്രണ്ടും ഫാമിലിയൊക്കെ ഉള്ളത്. അവർ ഞങ്ങൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ കയ്യിൽ നിന്ന് ഫുഡ് മേടിച്ചിട്ട് ഞങ്ങൾ റൂമിൽ പോയിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത്. റൂമും ഞങ്ങൾ എടുത്തത് ഒരു ഹോളിഡേ ഹിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിലാണ്. നമ്മൾ റിസോർട്ടൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ നമ്മൾ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യാത്തതുകൊണ്ട് റിസോർട്ടൊന്നും അവൈലബിൾ ആയില്ല. അപ്പം ഞങ്ങൾ റൂമെടുത്തു. നല്ല റൂമായിരുന്നു, നല്ല വൃത്തിയുള്ള റൂമായിരുന്നു. കാട്ടിക്കുളത്ത് തന്നെയാണ് ഈ ഹോട്ടലുള്ളത്. പിന്നെ നമ്മൾ റൂമെടുത്ത് കഴിയുമ്പോൾ നമ്മൾ സൗകര്യങ്ങൾക്കൊക്കെ പറ്റിയ റൂമാണ്. ജസ്റ്റ് ഒരു ഫാമിലിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ താമസിച്ച് പോകാൻ പറ്റിയ റൂമാണ്. പിന്നെ ബാത്റൂം ആണെങ്കിലും നല്ല ക്ലീൻ ആൻഡ് നീറ്റായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് ഈ ഹോട്ടലിൽ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അവർ റൂം സപ്ലൈ ഉണ്ടായിരുന്നു. അങ്ങനെ റൂമിലേക്ക് ഫുഡൊക്കെ എത്തിച്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ എന്താ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പോൾ. രാത്രി ലൈറ്റായിട്ട് വന്നതുകൊണ്ട് ഹോട്ടലിൻ്റെ നമ്മൾ ശരിക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. നല്ല പാർക്കിംഗ് ഉണ്ട്, അതുപോലെ നല്ല വൃത്തിയുള്ള ഹോട്ടലാണ് കേട്ടോ. മൊത്തത്തിൽ റൂമ് മാത്രമല്ല, റൂമും പുറത്തും എല്ലാം നല്ല വൃത്തിയുണ്ടായിരുന്നു. ഇതുപോലത്തെ ഓരോ പെയിൻറ്റിങ്സ് എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഹോട്ടലായിരുന്നു കേട്ടോ. ആ പെയിൻറ്റിങ്സിനൊക്കെ എന്തോ പ്രത്യേകത ഉണ്ടായിരുന്നു. ഇത് നമ്മൾ എൻ്റർ ചെയ്യുന്ന സ്ഥലത്തുള്ളത് ഇങ്ങനെയാണ്. ഇവിടെ കുറച്ച് സോഫ സെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അതേപോലെ ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് റിസപ്ഷന്. പിന്നെ ഞങ്ങൾ സ്റ്റെയർകേസ് കയറിയിട്ടുള്ള ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു ഞങ്ങളുടെ റൂം. അപ്പോൾ ഇതൊന്നും രാത്രി എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ വീഡിയോ എടുത്താണ്. പിന്നെ ഇവർക്ക് എന്തോ ഒരു നല്ലതിനുള്ള രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ട്രോഫി കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പൊതുവെ നല്ലൊരു ഹോട്ടലാണിത്. നമ്മളാരെയും കാട്ടിക്കുളത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ റൂം എടുക്കുക കേട്ടോ. അത്ര ബെസ്റ്റ് ഹോട്ടലാണ്. പിന്നെ ഇവിടെയാണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്. അപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് അവരുടെ വീടിൻ്റെ ബാക്കിലായിട്ടൊരു പുഴ ഉണ്ട് കാണാനായിട്ട്. അടിപൊളി, എന്താ ഒഴുക്കെന്ന് പറയാം. അവിടെ ചെന്നപ്പം മുതൽ അവിടുത്തെ ആ സൗണ്ട് മാത്രമാണ് നമ്മൾ കേൾക്കുക. ആ പുഴൻ്റെ സൗണ്ട് നമുക്ക് അവരുടെ വീട്ടിലിരുന്ന തന്നെ കേൾക്കാം കേട്ടോ. ഇപ്പോൾ മഴ പെയ്തിട്ട് വെള്ളം ഇങ്ങനെ കലങ്ങിയിട്ടാണ് വരുന്നത്. പിന്നെ അവിടെ നിന്ന് അവരെയും കൂട്ടിയിട്ട് അവർ ഞങ്ങളെ കൂടെ പോകുന്നു. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോവാണ്. അവരോട് താമസിക്കുന്ന ആൾക്കാരാകുമ്പോൾ അവർക്ക് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് അറിയാം കേട്ടോ. അപ്പോൾ അവരുടെ കാറാണ് ഫ്രണ്ടിൽ പോകുന്നത്. അപ്പോൾ അവർ പോകുന്ന സ്ഥലങ്ങളും അതേപോലെ ഇവിടെ ഒരു ഉണ്ണിയപ്പം കിട്ടുന്ന കട ഉണ്ടാവില്ലേ, അത് കാണാൻ പ്രത്യേകിച്ച് ഞങ്ങളെ കൊണ്ടുവന്നത് കേട്ടോ. അത്ര ടേസ്റ്റാണ് ആ ഉണ്ണിയപ്പത്തിനെന്നും പറഞ്ഞിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞങ്ങളെ കൊണ്ടു. ഉണ്ണിയപ്പം ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ, അത്ര ടേസ്റ്റായിരുന്നു. പക്ഷേ ഉണ്ണിയപ്പത്തിലേറെ എനിക്ക് ഇഷ്ടമായത് എന്താ വെച്ചാൽ അത് വാങ്ങാൻ വേണ്ടി നമ്മൾ പോകുന്ന വഴി ഉണ്ടല്ലോ, രണ്ട് സൈഡിലും മരങ്ങളും കാപ്പിത്തോട്ടവും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഞങ്ങൾ പോകുന്ന ടൈമിൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഴ പെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണല്ലോ. അപ്പോൾ അതിലെ
ആ ഒരു രസത്തിൽ ഇങ്ങനെ പോയി ഞങ്ങൾ. പിന്നെ ഞങ്ങൾ ഞങ്ങളെ മുന്നിൽ ഒരാണ്ട് പോകുന്നത് ഒരു ഫസ്റ്റ് പോവുകയാണ്. പിന്നെ ഞങ്ങളെ ബാക്കിലുള്ളതാണ് ഞങ്ങൾ നാട്ടിൽ നിന്ന് ഞങ്ങളെ കൂടെ വന്ന ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ പോവുകയാണ്. കാട്ടിക്കുളത്ത് നിന്ന് ഒരു 5 കിലോമീറ്റർ കാട് കഴിഞ്ഞാലാണ് നമ്മുടെ ഉണ്ണിയപ്പക്കട എത്തുക. അത് കഴിഞ്ഞിട്ട് ഉണ്ണിയപ്പക്കടൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് പോവുകയാണെങ്കിൽ നമുക്ക് തിരുനെല്ലി ക്ഷേത്രത്തിലെത്താം. അതേപോലെ റൈറ്റ് പോവുകയാണെങ്കിൽ കർണാടക ആ ഭാഗമാണ്. നമ്മളിപ്പോൾ ഉണ്ണിയപ്പക്കടൻ്റെ തൊട്ടടുത്തെത്തിയിട്ടോ. നമ്മൾ ആ ഉണ്ണിയപ്പക്കട ഇവിടെ നിന്ന് തന്നെ നമ്മൾക്കിങ്ങനെ കാണാം. നമ്മളെ ഫ്രണ്ടിൽ കാറ് പോയി നിൽക്കുന്ന സ്ഥലമാണ് നമ്മുടെ ആ പറയപ്പെട്ട ഉണ്ണിയപ്പത്തിൻ്റെ കട കേട്ടോ. ഇവിടെ ഞങ്ങൾ എത്തിയ സമയത്ത് തന്നെ 2-3-4 വാഹനങ്ങൾ ടൂറിസ്റ്റുകൾ വന്നിട്ട് ഇവിടുന്ന് ഉണ്ണിയപ്പം വാങ്ങി കഴിക്കുന്നുണ്ട്. ഞങ്ങളും വാങ്ങി ഉണ്ണിയപ്പം കേട്ടോ. എന്താ ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അത്ര ടേസ്റ്റാണ് ഈ ഉണ്ണിയപ്പത്തിന്. ഇവിടെ ഉണ്ണിയപ്പത്തിൻ്റെ കടൻ്റെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഉണ്ണിയപ്പം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് ഒരു 3 റോഡ് കൂടുന്ന സ്ഥലമാണ് ഇവിടെ. ലെഫ്റ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരുനെല്ലി ടെമ്പിൾ എത്താം. അതേപോലെ റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് കർണാടകയിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ. കാടാണ് കേട്ടോ, ഫോറസ്റ്റ് ഏരിയ ആണ്. ഇവിടെ നമുക്ക് മൃഗങ്ങളൊക്കെ കാണാം. ഇത് മലയണ്ണാനാണ്, ഒരു മിന്നാട്ടം പോലെ കണ്ടുള്ളൂ കേട്ടോ. പിന്നെ മാൻകുട്ടികളെ കണ്ടു, അതാണ് ഒരുപാട് തവണ കണ്ടത്. കുറേ തവണ ഞങ്ങൾ മാൻകുട്ടികളെ കണ്ടു. പിന്നെ ഞങ്ങൾ അവിടെ കുറുവാദ്വീപ് കാണാനാണ് പോയത്. കുറുവാദ്വീപിൽ ഇപ്പോൾ ഓപ്പൺ ആണെന്ന് പറഞ്ഞു ഇവിടെ ഉണ്ണിയപ്പക്കടയത്തെ ഏട്ടന്. പക്ഷേ നമുക്കവിടെ ജസ്റ്റ് ഒന്ന് പോയി കാണാനേ പറ്റുള്ളൂ, അല്ലാതെ നമുക്കതിൽ വെള്ളത്തിൽ പോകാനൊന്നും പറ്റൂല. എന്നാലും ഞങ്ങളതൊന്ന് ജസ്റ്റ് കണ്ടു വരാമെന്ന് വിചാരിച്ചിട്ട് അവിടെ വരെ പോയി. ഇവിടെയാണ് കേട്ടോ കുറുവാദ്വീപ്.
നമ്മളിവിടുത്തെ പുഴ കാണുമ്പോൾ നമുക്ക് മനസ്സിൽ വരിക ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ അങ്ങനെയൊക്കെ പറയില്ല, അതേ ഒരു ഫീലാണ്. മെല്ലെ പതിയെ പതിയെ ഒഴുകി പോവുകയാണ്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അതങ്ങനെ വെള്ളം കെട്ടി നിൽക്കുകയാണ് വിചാരിക്കും, ആ ഒരു ഫീലാണ്. ഇവിടെയാണ് എൻട്രൻസ്, പക്ഷെ അവിടെ നിന്ന് നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. അപ്പം ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്ന് കണ്ട് നമ്മൾ റിട്ടേൺ പോന്നു. പിന്നെ പോരുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോകാൻ നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഫുഡ് ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ താഴെ റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാൻ വെച്ചിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ റിട്ടേൺ പോകുന്ന സമയത്താണ് ഈ ഒരു സ്ഥലം കണ്ടത്. ഇവിടെ അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ, നമ്മൾ റിവറിൻ്റെ പോലെ ചെറിയ കുഞ്ഞു അരുവി പോലെ മുകളിൽ നിന്ന് മലയുടെ മുകളിൽ നിന്ന് ഇവിടുന്ന് വെള്ളം ഒലിച്ചിറങ്ങുന്ന സ്ഥലമുണ്ട്. അവിടെ ഞങ്ങൾ കാറൊക്കെ നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു. പിന്നെ ഞങ്ങൾ നേരെ നമ്മൾ ഞാൻ പറഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. എന്താ കണ്ടു, മാൻകുട്ടികളെ കണ്ടു, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നോ രണ്ടോ തവണ ഞങ്ങളിങ്ങനെ കണ്ടു കൂട്ടം കൂട്ടായി നിൽക്കുന്നത്. ഇപ്പോൾ റെസ്റ്റോറൻറ്റിലെത്തി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിനി പോകുന്നത് ടെമ്പിളിലേക്കാണ് കേട്ടോ. തിരുനെല്ലി ടെമ്പിൾ ഉണ്ട് ഇവിടെ, അങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ നേരത്തെ വന്ന ആ സെയിം റൂട്ടിലേക്ക് തന്നെ നമ്മൾ റിട്ടേൺ പോകണം. ഉണ്ണിയപ്പക്കട ഞങ്ങളൊരു രണ്ടോ മൂന്നോ തവണ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പോയിട്ട് നമ്മൾ ആ റൂട്ടിൽ തന്നെ പോയിട്ട് ഉണ്ണിയപ്പക്കടൻ്റെ അവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ ലെഫ്റ്റ് പോകുമ്പോഴാണ് നമുക്ക് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം കാണാൻ പറ്റുക. ഒരു തവണ അബിൻ്റെ ഫ്രണ്ടും വൈഫും എന്താ അവിടെ പോകാൻ നോക്കിയിട്ട് അവിടെ പറ്റിയിട്ടില്ല എന്നും പറഞ്ഞൊരു റിട്ടേൺ പോന്നിട്ടുണ്ട്. നല്ല വ്യൂ ഉള്ളൊരു ടെമ്പിളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് പോയി നോക്കാം എന്താണെന്ന്. അങ്ങനെ നമ്മളിപ്പോൾ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറി വന്നിട്ട് മുകളിലാണ് ക്ഷേത്രം ഉള്ളത്. എന്താ പറയുക, നമുക്ക് വാക്കുകളോണ്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്ത അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയായിരുന്നു കേട്ടോ. അവിടുന്ന് ആ അമ്പലം നിൽക്കുന്നത് ഒരുപാട് രണ്ടോ മൂന്നോ മലകളുടെ താഴത്തായിട്ടാണ്. ആ മലകളുടെ മുകളിൽ നിന്നൊക്കെ മഞ്ഞിറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളവിടെ ചെല്ലുന്ന സമയത്ത്. ആർക്ക് വേണമെങ്കിൽ നമുക്ക് ഈ അമ്പലം വന്ന് കാണാം കേട്ടോ, പക്ഷേ ഹിന്ദുക്കൾക്ക് മാത്രമേ അമ്പലത്തിൻ്റെ അകത്തേക്ക് പ്രവേശനമുള്ളൂ എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മളെപ്പോലത്തെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നത് കാണുന്നുണ്ട്. കാണുന്നു പറയുമ്പം ഇവിടെ എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രയോ കാലത്തെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. എത്രയാണെന്ന കണക്ക് പോലും ഇപ്പോഴും ആർക്കും അറിയില്ല. ഇവിടെ എല്ലാ കാര്യങ്ങളും ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച ആ തൂണൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളെ കല്ലിലൊക്കെ കല്ലുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. മേൽക്കൂര പോലും കല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ നടന്നു പോരുന്ന നടപ്പാത അതും കല്ലാണ്. അതിലൊക്കെ നിന്ന് ഓരോ കൊത്തുപണികളടക്കം ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് കാലത്തെ പഴക്കമുള്ളൊരു അമ്പലമാണിത്. ഇതിനൊരു മോഡിഫിക്കേഷനൊന്നും ഇതുവരെ വരുത്തിയിട്ടില്ല. ജസ്റ്റ് രണ്ടോ മൂന്നോ സ്ഥലത്ത് മാത്രം റൂഫ് ഒന്ന് ചേഞ്ച് ചെയ്തിരുന്നല്ലാതെ പ്രത്യേകിച്ച് മോഡിഫിക്കേഷൻ ഒന്നും വരുത്തിയിട്ടില്ല കേട്ടോ. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും ഇതിൻ്റെ ബാക്കിലുള്ള വ്യൂ ആണ് ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത്. ഈ അമ്പലത്തിൻ്റെ പുറകുവശത്ത് കാണുന്ന മലകളുണ്ടല്ലോ, ബ്രഹ്മഗിരി മലനിരകളാണ് കേട്ടോ. അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ നമ്മൾ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു കൽപ്പാത്തിയാണ് കേട്ടോ. ഇത് നമുക്ക് ഈ അമ്പലത്തിലേക്ക് വെള്ളം എത്തിക്കാൻ പണ്ട് കാലത്തൊക്കെ പാപനാശിനി എന്ന് പറഞ്ഞ റിവർ ഉണ്ട് കുറച്ച് താഴത്തായിട്ട്. അവിടെ നിന്ന് കുറച്ച് ബുദ്ധിമുട്ടിയാണ് ഈ അമ്പലത്തിലേക്ക് വെള്ളം എത്തിച്ചിട്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു അങ്ങനെ എന്തോ ഒരു സ്റ്റോറി ഉണ്ട് കേട്ടോ. ഞങ്ങൾക്കിത് പോസ്റ്റ് ചെയ്ത് വായിച്ച് നമുക്ക് മനസ്സിലാവും. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ കൽപ്പാത്തിയിലൂടെയാണ് ഈ വെള്ളം വരുന്നത് അമ്പലത്തിലേക്കുള്ളത് കേട്ടോ. ഇപ്പോൾ ഇവിടെ സെൻട്രലിൽ ഒരു കട്ടിങ് കൊടുത്തിട്ട് ഇവിടെ പൈപ്പ് ആക്കിയിട്ടുണ്ട്. ബാക്കി എല്ലാം പണ്ടത്തെ പോലെ തന്നെ കൽപ്പാത്തിൻ്റെ സ്റ്റാർട്ടിങ് എവിടെ നിന്നാണ് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണൂല കേട്ടോ അത്ര ദൂരെയാണത്. ഇത് പിന്നെ ഈ എന്താ അമ്പലത്തിൻ്റെ കുറച്ച് സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ മുല്ലപ്പൂവും അതുപോലെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ ഉണ്ട്. പിന്നെ നമുക്ക് കാണാനുള്ള മറ്റൊരു കാഴ്ച എന്താ വെച്ചാൽ ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ താഴെ ചെല്ലുമ്പം അവിടെ ഉണ്ടാവും നല്ലൊരു അടിപൊളി കുളം ഉണ്ടാവും കേട്ടോ. ആ കുളത്തിന് കുറച്ച് ബാക്കിലായിട്ടാണ് നമ്മുടെ പാപനാശിനി എന്ന് പറഞ്ഞ റിവർ ഉള്ളത്. ഈ കുളത്തിലാണ് ഇവിടെ നമ്പൂതിരിമാരും എല്ലാം നമ്മൾ മുങ്ങി കുളിക്കൊക്കെ ചെയ്യുന്ന കുളമാണിത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പച്ചപ്പ് പിടിച്ച് നടക്കുന്ന കുളമാണ്. ഇതിൽ ആമ്പൽപ്പൂക്കളൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷെ ഞങ്ങൾ വന്ന സമയത്തല്ല കേട്ടോ അതിൽ. ഇപ്പോൾ കാണാനില്ല, നമ്മളെ പായലിങ്ങനെ കെട്ടി നിൽക്കുകയാണ്. കുളം കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ നമ്മൾ നടന്നു കഴിയുമ്പോൾ നമുക്ക് പാപനാശിനി റിവറിൻ്റെ അടുത്ത് എത്താൻ പറ്റും കേട്ടോ.
ഇത് ബ്രഹ്മഗിരി മലനിരകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ഇതിലുള്ളത്. അത്രയും പ്യുവറായിട്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങളുടെ വേരുകളിലൂടെയും അതേപോലെ അതിലൊക്കെ കടന്നു വരുന്ന വെള്ളമാണിത്. ഇതിന് ഒരുപാട് നല്ല പ്രത്യേകതകളുണ്ടെന്നാണ് ഇവരുടെ വിശ്വാസം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അവരുടെ വിശ്വാസപ്രകാരം ഈ പുഴയിൽ മുങ്ങി കുളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ്. ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വിശ്വാസം മാത്രമല്ല, ഇത് ഈ ഒരു പുഴ കണ്ടാൽ നമുക്കറിയാം അത് അത്രയും പ്യുവറായിട്ടുള്ള വാട്ടറാണ്. ബ്രഹ്മഗിരി മലനിരകളിൽ നിന്ന് നേരെ ഒഴിച്ചിറങ്ങുന്ന വെള്ളമാണ്. ഒരുവിധ എന്താ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും അതിൽ വരുന്നില്ല. അത്ര നല്ല പ്യുവറായിട്ടുള്ള വാട്ടറാണ് കേട്ടോ അത്. പിന്നെ നമ്മളവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് വേറെ ഒരു സൗണ്ട് അവിടെ കേൾക്കില്ല. അത്രയ്ക്ക് നമ്മൾ ആ ചീവീടുകളുടെ സൗണ്ടും പിന്നെ വെള്ളമൊലിക്കുന്ന സൗണ്ടും അങ്ങനെയൊക്കെ നമ്മൾ എന്തോ ഒരു പ്രത്യേകമുള്ള സ്ഥലത്ത് നിൽക്കണ പോലാത്തൊരു ഫീലാണ് നമുക്ക് അവിടെ വന്ന് നിൽക്കുമ്പോൾ കിട്ടുക കേട്ടോ. ഇപ്പം മഴക്കൂടെ ആയതുകൊണ്ട് നന്നായിട്ട് വെള്ളമുണ്ട് കേട്ടോ അവിടെ. വെള്ളം വറ്റൽ വളരെ കുറവാണ്, നല്ല വെള്ളമുണ്ട് ഇപ്പോഴും. അപ്പം മഴയൊക്കെ ആകുമ്പോൾ ഒന്നുകൂടെ വെള്ളം ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് ഇപ്പം നിൽക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മൾ ഈ അമ്പലത്തിന് ഒരുപാട് പ്രത്യേകതകളാണ്. ബാക്ക് മൊത്തം ബ്രഹ്മഗിരി, പച്ചപ്പ് പിടിച്ച മലകൾ, അതേപോലെ കുറച്ച് താഴേക്കിറങ്ങിയ പാപനാശിനി റിവർ, പിന്നെ ഒരു കൽപ്പാത്തി, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം ഒരു വൈകുന്നേരമായിട്ടുണ്ട്, മഞ്ഞിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ നല്ല ഞങ്ങളുടെ നാട്ടിലേക്ക് പോകാൻ റെഡിയായി തുടങ്ങി. ഈ ഒരു സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മൾ മുകളിലേക്ക് എത്തുക. അങ്ങനെ നമ്മൾ ഈ അമ്പലത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നാട്ടിലേക്ക് തിരിക്കുകയാണ്. എല്ലാവരും ഇപ്പോൾ വയനാട് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വിശ്വാസികളും അല്ലാത്തവരൊക്കെ ഒന്ന് വന്ന് കാണണം കേട്ടോ. ഇത് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണിത്. നമ്മൾ വയനാടൊന്നും നമുക്ക് ഒരിക്കലും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റിയ സ്ഥലമല്ല. ഒരു 10-20 ദിവസം എടുത്താലും കഴിയാത്ത അത്ര അടിപൊളിയായിട്ടുള്ള പ്രകൃതി രമണീയമായ സ്ഥലങ്ങളുള്ള ഒരു എന്താ ഒരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെ പറയാം വയനാടിനെ കേട്ടോ. നമുക്ക് അത്രയ്ക്കുണ്ട് കാണാൻ. പക്ഷേ ഇതിലൊന്നും ഒരു രസം കാണാത്ത അല്ലെങ്കിൽ ഒരു ഇഷ്ടമില്ലാത്ത ആൾക്കാർ വന്നിട്ട് ഒന്നും കാണാനുണ്ടാവില്ല. അങ്ങനെയല്ല, ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ല. അവർക്ക് ഇത് വന്ന് കഴിഞ്ഞാൽ കാണാൻ ഒരുപാട് കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. ഇപ്പം ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് തന്നെ ആകാശത്ത് നോക്കിയാൽ കാണാം മഞ്ഞിറങ്ങി വരുന്ന കാഴ്ച, അതേപോലെ വൈകുന്നേരം ആകുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന കാഴ്ച, അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാനായിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഈ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.